ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് ആസ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയേക്കുന്നത് നിങ്ങളുടെ ഇഷ്ടവാഹനമായിട്ടാണ്. ഇഷ്ടവാഹനം എന്ന് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം സ്വിഫ്റ്റ് ആണ്, മാരുതി സ്വിഫ്റ്റ്. ഇത് ZDI ആണ്. ZDI ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവിധ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ വെച്ചാൽ, നമ്മൾ സാധാരണ സ്വിഫ്റ്റിൽ കാണുന്നേക്കാളും വ്യത്യാസമായിട്ട് ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ കീലെസ് എൻട്രി ഉണ്ട്, പിന്നെ ഫ്രണ്ടിൽ രണ്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ AC ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു വാഹനം തന്നെയാണ് ഇത്. ഇതിൻ്റെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിട്ട് നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന വാഹനം തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2015 മോഡൽ 11 മാസം പുറത്തേക്ക് വന്നേക്കുന്ന വാഹനമാണ്. ഇത് സ്വിഫ്റ്റ് ZDI ഡീസൽ, അതേപോലെ സിംഗിൾ ഓണർഷിപ്പാണ്. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ KL34 ആണ്. കുറച്ച് ആൾക്കാർ ചോദിക്കേണ്ട, അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറഞ്ഞേക്കണം. പിന്നെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇയർ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഓട്ടം കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾക്ക് കിലോമീറ്റർ കാണിക്കാൻ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് ഈ ഒരു വാഹനം ഫുള്ളൊന്ന് കണ്ടു, അതിന് ശേഷം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാനൊരു സ്വിഫ്റ്റ് എത്തിക്കുകയാണ്. ഈ സ്വിഫ്റ്റ് എത്തിക്കുമ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പരിചയപ്പെടുത്തിയത് മിക്കതും പെട്രോൾ എഡീഷൻ ആയിട്ടുള്ള സ്വിഫ്റ്റാണ്. ഈ ഒരു വാഹനം ഡീസലാണ്. അപ്പോൾ ഡീസൽ സ്വിഫ്റ്റിനെ കുറിച്ച് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ മൈലേജ് തരുന്ന ഒരു വാഹനമാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ZDI ആണ്. ZDI എന്ന് പറയുമ്പോൾ തന്നെ അത് ഫുൾ ഓപ്ഷൻ ആണ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇതിന് ZDI പ്ലസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ZDI പ്ലസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചേക്കാം. പിന്നെ ഈ വാഹനത്തിൻ്റെ ഫുൾ വ്യൂ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കേണ്ട, ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. ZDI ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. ഇപ്പോൾ മൗണ്ടഡ് ആയിട്ട് വന്നേക്കണ മിററിൻ്റെ കൂടെ ഉള്ള ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് DR വരുന്നുണ്ട്, ഫോഗ് ലാമ്പ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ പൈസ വെച്ചേക്കാം. ടയറൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ടയേഴ്സാണ്. അതുകൂടാതെ തന്നെ ഗ്രിപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രിപ്പ് നമുക്ക് 70% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. പിന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. അതും മാരുതിൻ്റെ ഒറിജിനൽ അലോയ് വീൽസ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വീൽ ആർട്സും കാര്യങ്ങളും നോക്കാം. ഇവിടെയും അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന DRLs. അതുകൂടാതെ തന്നെ ഫ്രണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എന്താ പറയുക, പെർഫോമൻസ് വാഹനങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ പോലെ ചെറിയൊരു റെഡ് ലൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ യൂസ്ഡ് കാർ ആയതുകൊണ്ട് നമുക്ക് ചില സ്ഥലത്തൊക്കെ കാണാൻ പറ്റും. അതും വലിയ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറയാനില്ല. ഇവിടെയും നമുക്ക് ഗ്രിപ്പ് 70-75% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കാം. ഇവിടെ നോക്കുകഴിഞ്ഞാൽ നമുക്ക് മൗണ്ടഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ സൈഡ് ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. റിയർ ഭാഗത്ത് ടയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രിപ്പ് കാര്യമായിട്ടൊന്നുമില്ല, ഒരു 50-55% ഗ്രിപ്പേ ഉള്ളൂ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ടെയിൽ ലാമ്പിൻ്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണാം. അത് റാപ്പ് ചെയ്തൊക്കെയാണ്. ഇവിടെ നമുക്ക് ഡിഫോക്കസ് വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്. ബാക്ക് സൈഡ് വളരെ നീറ്റാണെന്ന് പറഞ്ഞാൽ ആ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞൊക്കെയാണ്. അതൊക്കെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ബാഡ്ജിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ഞാൻ പറയാറ് എല്ലാ വാഹനത്തിനും. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കാം. സൈഡ് നോക്കുമ്പോൾ ഇവിടെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ ഗ്രിപ്പ് നോക്കണമെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു 75-80% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സാണ് പരിചയപ്പെടേണ്ടത്. ഞാൻ ഡോറിന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുകൂടെ ഇവിടെ നമുക്ക് 4 പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഫുൾ ബ്ലാക്ക് തീമിൽ പോയേക്കണമെന്ന്. നല്ല ഭംഗിയിൽ തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഇരിക്കുന്നുണ്ട്. അതുപോലെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റും കമ്പനി സീറ്റ്സും കാര്യങ്ങളും തന്നെയാണ്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം. അതുകൂടാതെ തന്നെ കിലോമീറ്റർ നോക്കാം. കിലോമീറ്റർ ഇവിടെ 73,000 കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഡീസൽ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് കിലോമീറ്റേഴ്സ് അത്രയൊക്കെ ഒരു നോർമലാണ്. 73,000 ഓരോ സീറ്റ് നോക്കാം. സീറ്റ് നീറ്റായിട്ട് ഇരിക്കുന്നു. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്. നമുക്കത് 60-40 റേഷ്യോയിൽ നമുക്ക് ഡൗൺ ചെയ്യിടാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബൂട്ട് സ്പേസ് കൂട്ടാൻ ഉപകരിക്കും. റൂഫ് നോക്കാം. റൂഫും നീറ്റായിട്ട് ഇരിക്കുന്ന റൂഫ്. ഇനി പയ്യോ ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പാസഞ്ചർ സൈഡ്. വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന പാസഞ്ചർ സൈഡ്. അതുകൂടാതെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലെഗ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. സീറ്റ്സൊക്കെ വളരെ ക്വാളിറ്റി ഫീൽ തരുന്ന ആ ഒരു സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതേപോലെ തന്നെ ഇവിടെ സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നല്ല ലുക്ക് നോക്കാം. കേട്ടോ, വാഹനം നീറ്റായിട്ട് ഇരിക്കുന്ന വാഹനം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാം.
നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു എഞ്ചിൻ ഭാഗം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ DDIS ടെക്നോളജി വന്നിട്ട് ഡീസൽ വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ നോക്കാവുന്നതാണ്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കണമെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്വിഫ്റ്റിൻ്റെ ആ ഒരു ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എഞ്ചിൻ ഭാഗത്ത് വിശദമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ലിഡിൻ്റെ കൂടി വീഡിയോ കാണിച്ചു നിൽക്കാം. ലിഡിൽ എന്തെങ്കിലുമൊക്കെ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ കാണുന്നതെന്ന് നോക്കിയേക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് നീറ്റാണ്, പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയും കൂടി ലിഡിൻ്റെ ഒരു വീഡിയോ കാണിച്ചു നോക്കാം. പിന്നെ എൻ്റെ ഔട്ട് വീഡിയോ കാണിച്ചിരുന്നത് എവിടെ നോക്കിയാലും നമുക്കൊരു ക്വാളിറ്റി ഫീൽ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഭംഗിയായിട്ടിരിക്കുന്ന ആ ഒരു ബൂട്ട്. ഇനി അതിൻ്റെ സ്പെയർ വീലോട് കാണിച്ചു തരാം. സ്പെയർ വീലൊക്കെ ഫുൾ ക്വാളിറ്റിയിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ ഒരു 95% അതിൽ കൂടുതൽ തന്നെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു സ്വിഫ്റ്റിൻ്റെ ആ ഒരു ഇൻ ആൻഡ് ഔട്ട് വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡിനും കൂടി നോക്കിയിട്ട് ഇതിൻ്റെ വില ഭാഗം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്വിഫ്റ്റ് ZDI വീഡിയോ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വാഹനം? നല്ല വാഹനമല്ലേ? നീറ്റ് വാഹനമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ZDI ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി നമ്മൾ സാധാരണ സ്വിഫ്റ്റിൽ കാണാത്ത ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അത് കിട്ടുന്നുണ്ട്. ZDI വാഹനങ്ങൾ OLX നോക്കിയാലും കാര്യമായിട്ട് നമ്മൾ കാണാറില്ല. ഒക്കെ VDI അങ്ങനത്തെ വാഹനങ്ങളാണ് നമ്മൾ കാണാറ്. ZDI ഇല്ലാന്നല്ല, കുറവാണ്. അപ്പോൾ ഈ ഒരു വാഹനം സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ ഇത് 2015-11 രജിസ്ട്രേഷൻ 2016 2016 5 മാസം രജിസ്റ്റർ ചെയ്തേക്കുന്ന വാഹനമാണ്. മോഡൽ 2015-11 മാസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഓസ്കാസ് എന്ന യൂസ് ചെയ്യുക ഷോറൂം ആനുവേൽ പറൂർ ജംഗ്ഷൻ്റെ അടുത്താണ്, പറൂർക്കളുടെ അടുത്താണ്. ഇവിടെ വരെയാണ് വാഹനം നേരിട്ട് കാണാം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറാണെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 5.75 lakhs, 575,000 രൂപ ആസ്കിംഗ് പ്രൈസ്. അതും നെഗോഷ്യബിളാണ്, നമ്മുടെ പേരെടുത്ത് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു സ്വിഫ്റ്റ് ZDI വിശേഷങ്ങൾ. എത്രയും പെടുന്ന ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.